ഭരണഘടനയിലെ കുന്തം കുടച്ചക്രം പ്രയോഗവും അത് കഴിഞ്ഞ് ബിഷപ്പുമാരുടെ വീഞ്ഞുകുടിയും രോമാഞ്ചവുമൊക്കെ പറഞ്ഞ് വെട്ടിലായ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു വലിയ ശരി തെറ്റായി പോയി എന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സജി ചെറിയാൻ ചിലപ്പോഴൊക്കെ സത്യങ്ങളും പറയും അത് കേട്ടി ശിവൻകുട്ടി ഇത്രമാത്രം പൊള്ളേണ്ടതുണ്ടോ സംസ്ഥാനത്ത് എസ് എൽ സി പാസായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ വായിക്കാനോ അറിയില്ല പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ് ആരെങ്കിലും എസ് എസ് എൽ സി തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി അത് ചിത്രീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള വഴി എന്നാണ് സജി ചെറിയാൻ പറഞ്ഞിരുന്നത് എത്ര ശരിയാണ് സജി ചെറിയാൻ പറഞ്ഞത് പക്ഷെ സജി ചെറിയാന്റെ ഈ നിരീക്ഷണം വസ്തുതാവിരുദ്ധമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആരോപണം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ആവശ്യമാണ് അതിനുള്ള കൂടുതൽ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എസ് സിഇ ആർ ടി അടക്കമുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശിവൻകുട്ടി പറയുന്നത് പ്രീ പ്രൈമറി തലം തൊട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കി വരികയാണ് അധ്യാപകർക്ക് സമയാസമയം പരിശീലനം ലഭ്യമാക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുകയാണ് ഒന്നാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് എന്നുകൂടി ശിവൻകുട്ടി പറയുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ട് ഇതൊക്കെയാണ് ശിവൻകുട്ടി തന്റെ വകുപ്പിനെ ന്യായീകരിക്കുന്നത് ശിവൻകുട്ടി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും സജി ചെറിയാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് തന്നെയാവും കേരളത്തിലെ ഭൂരിപക്ഷം പേരും പറയുക പണ്ട് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങി കഷ്ടിച്ച് പാസ്സായി വരുന്ന കുട്ടിയുടെ ഭാഷാ ചൗതിരിയും വിജ്ഞാന ബോധത്തിന്റെയും ഏഴയലത്ത് വരില്ല ഇന്നത്തെ എ പ്ലസ്സുകാരിൽ പലരും ആരും വാളെടുത്ത് വരേണ്ട എല്ലാ എ പ്ലസ്സുകാരും എന്നല്ല പറഞ്ഞത് ചിലർ എന്നാണ് ഇതൊന്നും സജി ചെറിയാൻ മാത്രമല്ല പറഞ്ഞത് നേരത്തെയും പല വിദ്യാഭ്യാസ വിദഗ്ധരും പറഞ്ഞിട്ടുള്ളതാണിത് ഏതായാലും സജി ചെറിയാൻ വിഷമിക്കേണ്ട മാപ്പ് പറയുകയും വേണ്ട ശിവൻകുട്ടി തന്റെ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിൽ സജി ചെറിയാനെ ഒന്ന് തലോടി വിടുന്നുണ്ട് സഖാക്കൾ തമ്മിൽ അല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിൽ ഐക്യദാർഢ്യം വേണമല്ലോ സജി ചെറിയ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് ഇപ്പോൾ വിവാദമുണ്ടാക്കിയിരിക്കുന്നത് എന്നും പ്രസംഗം മൊത്തം കേട്ടാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതിനുള്ള അഭിപ്രായ പ്രകടനമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന് വ്യക്തമാണ് എന്നുമാണ് വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതുകൊണ്ട് സജി ചെറിയാൻ പണ്ടത്തെ വിവാദ പ്രസംഗങ്ങളിലെ പോലെ മാപ്പ് പറയാനൊന്നും വരേണ്ട മാപ്പ് പറയേണ്ടവരൊന്നും പാർട്ടിയിൽ മാപ്പ് പറയുന്നില്ല പിന്നെയല്ലേ സജി ചെറിയാൻ തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം